തൃശൂർ അരിമ്പൂരിൽ കൊയ്ത്ത് യന്ത്രത്തിന്റെ ഡ്രൈവർമാരെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പാടത്തേക്ക് ബൈക്കിൽ വരികയായിരുന്ന തൊഴിലാളികളെയാണ് മർദ്ദിച്ചത്. പോലീസിനെതിരെ നടപടിയെടുക്കാതെ കൊയ്ത്തിനിറങ്ങില്ല എന്ന നിലപാടിലാണ് തൊഴിലാളി. അതൊക്കെ നിങ്ങളുടെ ഒരു അമാനുഷികത എനിക്കില്ല, നമ്മൾ സാധാരണക്കാരനാണ്. അപ്പൊ എനിക്ക് என்ன பண்றது, பைக்ல வந்துட்டு இருந்தோம். பைக்ல வந்துட்டு இருக்கும்போது நாங்கள் அக்ரோவில் ஒர்க் பண்ணிகிட்டு இருக்கோம், டிரைவராக ஒர்க் பண்ணிகிட்ருக்கோம். அதை எங்கள் கேட்டதுக்கு எந்த ஒரு ரெஸ்பான்ஸுமே பண்ணல. அவர் என்ன ஏதுன்னு கூட கேட்கல. நாங்கள் பாஸ் இருக்குது, லைசன்ஸ் இருக்குது, எல்லா எவிடன்ஸும் இருக்குங்க இருந்து சொல்லியும் அவர் எந்த ஒரு ரெஸ்பான்ஸும் பண்ணல. குச்சியில் அடிச்சிட்டாரு, அடிச்சு அது ஆ மூணு பேர்த்துக்கும் அடி. பிரியா இளவழி மட்டம் வார்த்தையுடைய கூடுதல் விவரங்களுமாய் சேர்ந்துட்டு. பிரியா, எந்தான் ஈ சம்பவத்தின் கூடுதல் விவரங்கள்? രജനി, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. കൊയ്ത്തിന് ശേഷം പാടത്ത് നിന്ന് അവരുടെ ബൈക്കുകളിലായി മടങ്ങുകയായിരുന്നു ഈ മൂന്ന് തൊഴിലാളികളും. തമിഴ്നാട്ടിൽ നിന്നെത്തിയ കുമരേശൻ, ശക്തി, വെങ്കടേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരോട് കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാതെ പോലീസ് അകാരണമായി അടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ പുറകിലും കൈക്കുമാണ് ഇവർക്ക് പരിക്കേറ്റിട്ടുള്ളത്. കയ്യിൽ നീര് വന്ന് വീങ്ങിയിട്ടുമുണ്ട്. ഈ കൃത്യമായ രേഖകളെല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ അത് നോക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ന പരാതിയാണ് ഇവർക്കുള്ളത്. ഇതേ തുടർന്ന് ഏതാണ്ട് നൂറിലധികം തൊഴിലാളികൾ ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇപ്പോൾ കോൾപ്പാടങ്ങളിലെ കൊയ്ത്തിനായി കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിച്ചത്. ഏതാണ്ട് 49 കൊയ്ത്ത് യന്ത്രങ്ങളാണ് ഇവിടെ എത്തിച്ചത്. ഇതിന്റെ ഡ്രൈവർമാരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6000 ഏക്കർ പാടങ്ങളിലെ കൊയ്ത്ത് മുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഉടൻ കൊയ്ത്ത് നടത്തിയില്ലെങ്കിൽ ഈ വേനൽ മഴയിലും മറ്റുമായി പൂർണ്ണമായും നെല്ല് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ പ്രതിസന്ധിയാണ് തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളിൽ ഇത് സൃഷ്ടിക്കുകയും ചെയ്യുക. ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി AC മൊയ്തീൻ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഇപ്പോൾ അനുരഞ്ജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നടപടി എടുക്കാതെ, പോലീസുകാർക്കെതിരെ നടപടി എടുക്കാതെ പാടത്ത് കൊയ്ത്തിനിറങ്ങില്ല എന്ന കടുംപിടുത്തത്തിൽ തന്നെയാണ് തൊഴിലാളികൾ ഉള്ളത്. പ്രത്യേകിച്ചും വലപ്പാട് ASI വിക്രമൻ എന്ന പോലീസുകാരനാണ് തങ്ങളെ മർദ്ദിച്ചതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇയാൾക്കെതിരെ നടപടി വേണമെന്ന കർശന നിലപാടാണ് തൊഴിലാളികളും അതോടൊപ്പം തന്നെ കർഷകരും എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രജനി, പ്രിയളവളി മഠമാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.